തലസ്ഥാനത്തെ വോട്ടർമാരുടെ വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള അവസാന അടവും കഴിഞ്ഞു. പക്ഷേ ഏത് മുന്നണിക്കാണ് മുൻതൂക്കമെന്ന് പ്രവചിക്കുക അസാധ്യം. അതാണ് അനന്തപുരിയുടെ ചരിത്രം. കേരള സംസ്ഥാനത്തേക്കാൾ പ്രായമുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്. 1951 ആദ്യമായി തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച ആനി മസ്കരൻ ഡൽഹിയിലേക്ക് വണ്ടി കയറി. പിന്നാലെ പോയവരിൽ കേരള രാഷ്ട്രീയത്തിലെ പല അധികായന്മാരുമുണ്ട്. ആദ്യ 3 പതിറ്റാണ്ട് തിരുവനന്തപുരം എല്ലാ മണ്ഡലങ്ങളെയും പോലെ തന്നെയായിരുന്നു. പല കൊലകൊമ്പന്മാർക്കും അടിതെറ്റിയ ചരിത്രത്തിലേക്കാണ് മണ്ഡലം പിന്നീട് ചുവടുവെക്കുന്നത്. 1980 CPI നേതാവും സിറ്റിംഗ് MPയുമായ MN ഗോവിന്ദൻ നായർ ഇടതു സ്ഥാനാർത്ഥി, നീലലോഹിതദാസൻ നാടാർ എന്ന ചെറുപ്പക്കാരൻ കോൺഗ്രസ് ടിക്കറ്റിൽ. മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിക്കായി നടന്ന തെരഞ്ഞെടുപ്പ്. സർവകാല റെക്കോർഡ് ഭൂരിപക്ഷവുമായി നീലൻ പാർലമെന്റിലേക്ക്. പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പുകളും ചരിത്രത്തിന്റെ ഭാഗമാണ്. 1984 കോൺഗ്രസ് ടിക്കറ്റിൽ നീലന് പകരം എ ചാൾസ്, മറുപക്ഷത്ത് പിണങ്ങിയെത്തിയ നീലനം. 50,000 പരം വോട്ടുകൾക്ക് ചാൾസിന് കഞ്ഞി വിജയം. പിന്നീട് നടന്ന 3 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ചാൾസിനെ തന്നെ ഇറക്കി. 1989 ഓൻ വി കുറുപ്പിനെയും 1991 EJ വിജയമേയും പരാജയപ്പെടുത്തി ചാൾസ് ഹാർട്രിക് തികച്ചു. ഒരു പതിറ്റാണ്ടത്തെ ചരിത്രം കൊണ്ട് നായർ മണ്ഡലം എന്ന പേര് കേട്ട മണ്ഡലത്തിന് നാടാർ മണ്ഡലം എന്ന പേര് കൂടി ചാർത്തി. 1996 വീണ്ടും ചാൾസ്. CPI നിന്ന് ആശാൻ എന്ന KV സുരേന്ദ്രനാഥ്. ആശാന്റെ മുന്നിൽ ചാൾസിന് കാലിടറി. അടുത്ത തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ KV സുരേന്ദ്രനാഥ് മത്സരത്തിനിറങ്ങി. മണ്ഡലം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് ഇറക്കിയതാകട്ടെ സാക്ഷാൽ K.കരുണാകരനെയും KV സുരേന്ദ്രനാഥിനെ തോൽപ്പിച്ച ഡൽഹിയിൽ കരുക്കൾ നീക്കാൻ കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് പാർലമെന്റിലേക്ക് വണ്ടി കയറി. 1999 ലീഡർക്ക് പകരം VS ശിവകുമാർ കോൺഗ്രസ് ടിക്കറ്റിൽ. EK നായനാർ സർക്കാരിനെതിരെ കോൺഗ്രസ് ഉയർത്തിവിട്ട ജനവികാരം മുതലായി. കണിയാപുരം രാമചന്ദ്രനെ പരാജയപ്പെടുത്തി VS ശിവകുമാർ വിജയിച്ചു. 2004 സിറ്റിംഗ് MP VS ശിവകുമാറിനെ കോൺഗ്രസ് രണ്ടാമതും ടിക്കറ്റ് നൽകി. ഇടതുപക്ഷത്തിന് അഭിമാന പോരാട്ടം. സാക്ഷാൽ PKV CPI സ്ഥാനാർത്ഥി. വിജയം PKVക്കൊപ്പം. അതുവരെയുള്ള കോൺഗ്രസ് ഫോർമുലകൾ മാറിയ വർഷമായിരുന്നു 2004. കലാപക്കൊടി ഉയർത്തി DIC യുമായി കരുണാകരനും K.മുരളീധരനും രംഗത്ത്. VS ശിവകുമാറിന് കോൺഗ്രസുകാർ തന്നെ പാരയായി. കോൺഗ്രസ് വോട്ടുകൾ പെട്ടിയിലാക്കി BJP മഹാകൃഷ്ണൻ രംഗം കൊഴുപ്പിച്ചു. 200,000 പരം വോട്ടുകളാണ് BJP സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ അന്ന് നേടിയത്. PKVയുടെ നിര്യാണത്തെ തുടർന്ന് 2005 ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. പന്നിൻ രവീന്ദ്രൻ CPI സ്ഥാനാർത്ഥി. VS ശിവകുമാർ മൂന്നാമതും കോൺഗ്രസ് ടിക്കറ്റിൽ. PKVയിൽ ഉയർന്ന സഹതാപ തരംഗം പന്നിന് അനുകൂലമായി. കോൺഗ്രസിനുള്ളിലെ പടലപ്പിഴക്കങ്ങൾ കൂടിയായതോടെ പന്നിന് EC വാക്ക് ഓവർ. 2009 മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത് കോൺഗ്രസിന് അഭിമാന പ്രശ്നം. സ്ഥാനാർത്ഥിയായി ഹൈക്കമാൻഡിന്റെ ദൂതുമായി ആളെത്തി. പേര് ശശി തരൂർ. രാഷ്ട്രീയക്കാരനല്ലാത്ത തരൂരിനു വേണ്ടി വോട്ട് പിടിക്കാൻ കോൺഗ്രസുകാർ ആദ്യമൊന്നും അടച്ചു. മുരുമലയാളത്തിൽ പഴയ UN അണ്ടർ സെക്രട്ടറി ജനറൽ തലസ്ഥാനത്തെ വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിച്ചു. സുന്ദരനായ സ്ഥാനാർത്ഥിയുടെ യോഗ്യത വോട്ടർമാർക്ക് നന്ദി ബോധിച്ചു. കോൺഗ്രസുകാർ പോലും വിചാരിക്കാത്ത വിജയം ശശി തരൂരിന്. 99,000 പരം വോട്ടുകൾക്കാണ് P. രാമചന്ദ്രൻ നായരെ ശശി തരൂർ പരാജയപ്പെടുത്തിയത്. BSP സ്ഥാനാർത്ഥിയായി നീലനും ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ. നീലന് പിന്നിൽ നാലാമതായി തടയപ്പെട്ടു BJP. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം, വിഴിഞ്ഞം, നെയ്യാറ്റിൻകര, പാറശ്ശാല തുടങ്ങിയ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. 2009 5 മണ്ഡലങ്ങൾ ഭരിച്ചിരുന്നത് LDF ആണെങ്കിലും മുഴുവൻ മണ്ഡലങ്ങളും ശശി തരൂരിന് അനുകൂലമായി വിധി എഴുതി. 2014 എത്തി നിൽക്കുമ്പോൾ 5 മണ്ഡലങ്ങൾ UDFനൊപ്പവും 2 മണ്ഡലങ്ങൾ LDFനൊപ്പവുമാണ്. ചരിത്രം വിചിത്രമാണ്. തലസ്ഥാനത്ത് എന്തും സംഭവിക്കാം. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഉത്സവ അനുഷ്ഠാനത്തിന് വേദിയാവുകയാണ് വെള്ളായണി ക്ഷേത്രം. ദാരിക നിഗ്രഹത്തിനായുള്ള ദേവിയുടെ യാത്രയെ ആവിഷ്കരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ കണങ്കാവൽ ചടങ്ങ് നടന്നു. വെള്ളായണിയുടെ ഓരോ നാട്ടുവഴികളിലും ദാരികനെ തിരയുകയാണ് അസുര നിഗ്രഹത്തിനായി അവതാരമെടുത്ത ദേവി. വാത്തിയുടെ ശിരസിലെ തങ്കത്തിരുവടിയിൽ കുടിയിരുന്ന ദേവി 4 ദിക്കുകളും ദേശങ്ങളും കഴിഞ്ഞ് യാത്ര തുടരുകയാണ്. വഴിനീളെ നിറവറയും നിലവിളക്കും പുഷ്പാർച്ചനയുമായാണ് തിരുമുടി യാത്രയ്ക്ക് വരവേൽപ്പ്. ഓരോ യാത്രയും കളങ്കാവൽ ചടങ്ങിൽ അവസാനിക്കുന്നു. കഴിഞ്ഞ ഒരു മാസമായി ദേവിയുടെ ഈ തിരുവിഴുന്നള്ളത്ത് വെള്ളായണി ദേശത്തെ ഭക്തിലഹരിയുടെ തട്ടകമാക്കി മാറ്റിയിരിക്കുകയാണ്.
മൂന്ന് വർഷത്തിലൊരിക്കൽ വെള്ളായണി ക്ഷേത്രത്തിൽ നടക്കുന്ന കാളിയൂട്ട് കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഉത്സവ ചടങ്ങുകളിൽ ഒന്നാണ്. പള്ളിച്ചൽ, കല്ലിയൂർ, പാപ്പനംകോട്, കൊലിയക്കോട് അങ്ങനെ നാല് ദിക്കുകളിലേക്കുമുള്ള ദേവിയുടെ അന്വേഷണ യാത്രയ്ക്ക് രണ്ടു മാസത്തെ ദൈർഘ്യമുണ്ട്. നാല് ദിക്കുകളിലും ദാരികനെ അന്വേഷിച്ച് കണ്ടെത്താനാകാതെ ഒടുവിൽ ദേവി ആകാശം ലക്ഷ്യമാക്കി പറന്നിലേറുന്നു. അവിടെ വെച്ചാണ് ദാരികനെ ദേവി കണ്ടെത്തുന്നത്. പറന്നിലേറി അംഗം കുറിക്കുന്ന ദേവി പത്താമതേ നാളിൽ ഭൂമിയിൽ വെച്ച് നടക്കുന്ന യുദ്ധത്തിൽ അഥവാ നിലത്തിൽ പോലെ വെച്ച് ദാരികനെ നിഗ്രഹിക്കുന്നു. ഈ മാസം 22 രാത്രിയാണ് പറന്നേറ്റ്. പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ നിലത്തിൽ പോലെ നടക്കുന്നു. പറന്നെന്ന ആകാശ ഗോപുരത്തിലേറിയുള്ള ദേവിയുടെ പോർവിളിയും മണ്ണിലെ യുദ്ധവുമെല്ലാം നാടകീയമായ അനുഷ്ഠാനകലയുടെ ഏറ്റവും നെഞ്ചിടിപ്പേറ്റുന്ന കാഴ്ചകളിലൊന്നാണ്. വസ്ത്രവിപണന രംഗത്ത് 10 സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കഞ്ഞങ്കടിത പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റുമുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്കാട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കണ്ണൻസ് കാഞ്ഞങ്കാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ് ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം.